എല്ലാവർക്കും കുഞ്ഞു സ്ട്രീം വേൾഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ശരിക്കും മാംഗ്ലൂരിലാണുള്ളത്. ചിറ്റാട കോളേജിന്റെ അടുത്താട്ടോ നമ്മളിപ്പോ ഉള്ളത്. ഇതാട്ടോ ചിറ്റാട കോളേജ്. അപ്പോ മാംഗ്ലൂർ നിത്യ കോളേജില് ഫാം ഡി പഠിക്കുകയാണ് ഇപ്പൊ ചിറ്റ. അപ്പൊ ചിറ്റാട കോളേജിൽ ഞങ്ങൾ വന്നേക്കാണ് ചിറ്റാടെ വിളിച്ചോണ്ട് പോവാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ്. എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലോട്ടാണ് നമ്മളെ ഇന്നത്തെ യാത്ര. അപ്പൊ ചിറ്റിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ചിറ്റേനെ കൂട്ടിക്കൊണ്ട് പോകാൻ ഹോസ്പിറ്റലിൽ വന്നേക്കു കേട്ടോ. അപ്പൊ ചിറ്റയെ വിളിച്ചതിന് ശേഷം നമ്മളൊരു ഹോട്ടലിലായിരുന്നു ലഞ്ച് കഴിച്ചിരുന്നത്. അപ്പൊ ലഞ്ചിന് വേണ്ടി ഞങ്ങൾ ഇതേ വെയിറ്റ് ചെയ്യാട്ടോ. അപ്പൊ ലഞ്ച് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊല്ലൂർ മൂകാംബികയ്ക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. ഞങ്ങൾ എല്ലാവരും ഹാപ്പി ആയി. രണ്ടര മണിക്കൂർ യാത്രയുണ്ട് നമ്മൾ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് എത്താൻ. അപ്പൊ നമ്മൾ പോകുന്ന വഴിയിൽ രണ്ട് വശത്തായിട്ട് കാടാണ് ഉള്ളത്. ഈ കാടിന്റെ ഉള്ളിലാണ് ഈ ശരിക്കും അമ്പലം ഒരുക്കുന്നത്. അപ്പൊ കൊല്ലൂർ മൂകാംബിക അമ്പലത്തിന്റെ എൻട്രൻസിലോട്ട് എത്തി കണ്ടോ ശ്രീ മൂകാംബിക ടെമ്പിൾ കൊല്ലൂർ എന്ന് എഴുതി വെച്ചേക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. അതായത് രണ്ട് സ്ഥലത്തും ഈ പറയണ പോലെ ഭയങ്കരമായിട്ടൊരു പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇടയ്ക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഭയങ്കര ഹാപ്പിയായി. എല്ലാവരും ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നമ്മൾ കൊല്ലൂർ മൂകാംബിക ടെമ്പിളിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി റൂം അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ടീ കുടിച്ച് ഫ്രഷ് ആയിട്ട് റൂമിൽ ചെന്ന് ഫ്രഷ് ആയിട്ട് വേണം നമ്മൾ അമ്പലത്തിലോട്ട് കയറാനായിട്ട്. ഇപ്പം നമ്മൾ ഫ്രഷായി അമ്പലത്തിലോട്ട് പോവുകയാണ്. ഇതാണ് ഞങ്ങളുടെ കോസ്റ്റ്യൂം. ഞങ്ങൾ താമസിക്കുന്ന റൂമിൻ്റെ തൊട്ടടുത്തായിരുന്നു ഈ അമ്പലം. ഇതേ കാണുന്നതാണ് അട്ട അമ്പലം. അപ്പം അതിന് മുമ്പിലായിട്ട് ഒത്തിരി കടകളുണ്ട്. ക്ഷേത്രത്തിന് വളരെ അധികം തിരക്കുണ്ടായിട്ടും കൂടെ ഞങ്ങള് താമസിക്കുന്ന ഹോട്ടലിലെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ദോശത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് വേണ്ടി ചെയ്തായിരുന്നു. അതാണ് ഒട്ടും തിരക്കിലാണ് ഞങ്ങൾ കയറി തഴുകാൻ പറ്റി. അപ്പൊ മൂകാംബിക അമ്മയ്ക്ക് സമർപ്പിക്കാനുള്ള തട്ടാണ് കേട്ടോ നമ്മുടെ കയ്യിലിരിക്കുന്ന. മൂകാംബിക ക്ഷേത്രത്തിലെ ഐതിഹ്യം എന്താന്ന് അമ്മയ്ക്ക് അറിയോ? അറിയാൻ കുഞ്ഞൊന്നും അറിയത്തില്ല. അത് ഇല്ല. പണ്ട് പണ്ട് വളരെ കാലങ്ങൾക്ക് മുമ്പ് കോലൻ എന്ന് പറയുന്ന ഒരു മഹർഷി, അദ്ദേഹം ആദിപരാശക്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട് തപസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേ സമയത്ത് തന്നെ കംഹൻ എന്ന് പറയുന്നൊരു രാക്ഷസൻ അമരത്വം നേടാനായിട്ട്, അമരത്വം എന്ന് പറഞ്ഞാൽ എന്താണ്, മരണമില്ലാതാകുന്ന അവസ്ഥ, അമരത്വം നേടാനായിട്ട് മഹാശിവനെ, ശിവഭഗവാനെയും തപസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കംഹന്റെ തപസ്സിൽ സന്തുഷ്ടനായി ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ച സമയത്ത് ആദിപരാശക്തി കംഹന്റെ നാവിൽ കുടിയേറുകയും എന്നിട്ട് ശിവഭഗവാനോട് വരം ചോദിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തി അസുരനെ മൂകനാക്കുകയും ചെയ്തു. പിന്നീട് ഈ അസുരൻ മൂകാസുരൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ കോപിഷ്ഠനായ മൂകാസുരൻ പിന്നീട് എല്ലാ ദേവന്മാരെയും ജനങ്ങളെയും ഒക്കെ ഉപദ്രവിക്കാൻ തുടങ്ങി. അവസാനം ഗതികെട്ട് എല്ലാ ദേവന്മാരും ആദിപരാശക്തിയെ പ്രാർത്ഥിച്ചു. ദുർഗ, പരമേശ്വരി, മഹാകാളി എന്നീ മൂന്ന് ശക്തികളിൽ സംയുക്ത രൂപമായ ദേവി പിന്നീട് മൂകാസുരനെ വധിക്കുകയും ത്രിമൂർത്തികളുടെ ആവശ്യപ്രകാരം സാക്ഷാൽ ശ്രീ മൂകാംബികയായി ഈ കൊല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കുടികൊള്ളുകയും ചെയ്തു. ഇതാണ് ഈ ക്ഷേത്രത്തിന് പിന്നിലെ ഐതിഹ്യം. കുഞ്ഞിന് മനസ്സിലായോ? ആ മനസ്സിലായി. ഇപ്പോൾ ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുകയാണ്. അത് നമുക്ക് കണ്ടിട്ട് വരാം. ദേ കണ്ടോളൂ.
ദേവിയെ വെള്ളി രഥത്തിലും സ്വർണ രഥത്തിലുമാണ് എഴുന്നള്ളിക്കാൻ പോകുന്നത്. കണ്ടോളൂ ട്ടോ. ദർശനത്തിന് ശേഷം ഞങ്ങൾ അന്നപ്രസാദ ഹാളിലോട്ടാണ് കേട്ടോ പോയത്. പിന്നീട് റൂമിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് ആ അമ്മ ഞങ്ങൾക്ക് വേണ്ടി കഷായം അവിടെ എടുത്തു വച്ചിട്ടുണ്ട്. മൂകാംബിക ക്ഷേത്രത്തിലെ മറ്റൊരു വഴിപാടാണ് കഷായം. ഇത് പിറ്റേ ദിവസം രാവിലെയാണ്. രാവിലെ 5 മണിക്ക് ഞങ്ങൾക്ക് മൂകാംബിക അമ്മയുടെ ദർശനം കിട്ടി. ഇത് മറ്റൊരു വഴിപാടാണ് നെയ്വിളിക്ക് കത്തിക്കുക. നേരം വെളുത്തിരുന്നു. ഓരോരോ കലാകാരന്മാരും കലാകാരികളും അവിടെ നൃത്തം ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു. അപ്പൊ ഞങ്ങളുടെ അമ്മയുടെ ദർശനം ഒക്കെ കഴിഞ്ഞിറങ്ങി കുട്ടി കുട്ടി ഷോപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അവിടുത്തെ ഹോട്ടലിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിനു ശേഷം ഞങ്ങൾ പോയത് ഗോകർണത്തിലേക്കാണ്. അപ്പൊ ഗോകർണത്തിന്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണിക്കാം. അപ്പൊ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഫോളോ ചെയ്യും, ബെലാക്കും, പിന്നെ കംബോക്സ് കമൻറ്റും ചെയ്യണേ കൂട്ടുകാരെ. ബൈ കൂട്ടുകാരെ. ബൈ.